നമസ്കാരം. ഈ ഭക്ഷണത്തിൽ തുപ്പുന്ന വീഡിയോകൾ കണ്ടതുമുതൽ ഭക്ഷണം കഴിക്കാൻ തന്നെ ഒരു വിമ്മിഷ്ടമാണ് പലർക്കും. കാരണം ആ വീഡിയോ അത്രയേറെ പ്രചരിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഭക്ഷണം കഴിക്കുമ്പോൾ ആ വീഡിയോ തന്നെ ഓർമ്മയിൽ വരുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഒന്ന് കണ്ടുകളയാമെന്ന് കരുതി. ഭക്ഷണവേളയിൽ തീർത്തും ഉപേക്ഷിക്കേണ്ട രീതികൾ എന്നൊക്കെയുള്ള നല്ല തലക്കെട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കേതായാലും ആ വീഡിയോ ഒന്ന് കണ്ടുകളയാം. നിന്റെ കൈവിരലുകൾ നീ നക്കി തുടച്ച് വൃത്തിയാക്കണം. കൈവിരലുകൾ വായിലേക്കിട്ട് വൃത്തിയാക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മര്യാദയിൽപ്പെട്ടതാണ്. അവിടുന്ന് പറഞ്ഞു, ഇദാ അക്കല അഹദുക്കും ഫലാ യംസഹ് യദഹു ഹത്താ യൽഅഖഹാ ഔ യൽഇഖഹാ. നിങ്ങളിൽ ഒരാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ കൈ തുടക്കാൻ പാടില്ല. ഏതിനു മുൻപ്? ഹത്താ യൽഅഖഹാ, വിരലുകൾ അവൻ നക്കി തുടച്ചു വൃത്തിയാക്കുന്നത് വരെ. ഔ യൽഇഖഹാ, അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് അവന്റെ വിരൽ കൊടുത്ത് അവൻ അതിലെ ഭക്ഷണം നക്കി തുടച്ചു വൃത്തിയാക്കുന്നത് വരെ. പണ്ഡിതന്മാർ പറഞ്ഞു, തന്റെ വിരൽ അത് വായിലേക്ക് വെച്ചു കൊടുത്താൽ അറപ്പുണ്ടാകാത്ത ആളുകൾ, ഉദാഹരണത്തിന് ഭാര്യ, അതല്ലെങ്കിൽ കുട്ടികൾ, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാം? താൻ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി കൈവിരലിലുണ്ട് എങ്കിൽ അത് അവരുടെ വായിൽ വെച്ചു കൊടുക്കാം. ഇതിലൊന്നും ഒരു മോശത്തരല്ല. ഇന്നത്തെ കാലത്ത് അറബികൾക്കിടയിൽ ഇത് കാലങ്ങളായി നിലനിൽക്കുന്ന ശീലങ്ങളിൽ പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഇതൊരു പ്രയാസമായ ആളുകളിൽ ചിലർക്ക് തോന്നിയേക്കാം. പക്ഷേ വാപ്പയും ഉമ്മയും മകനും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളിൽ സ്നേഹവും അടുപ്പവും എത്രമാത്രം ആഴത്തിൽ ഉണ്ടാകുന്ന അത്രയും ഇത് ഒരു പ്രയാസമുള്ള കാര്യമേയല്ല. ഇത് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ട് തോന്നിക്കുന്ന കാര്യമേയല്ല. ഒരാൾ ഭക്ഷണം കഴിച്ചാൽ ഒന്നല്ലെങ്കിൽ അവൻ തന്നെ സ്വന്തം വിരൽ തുടച്ചു വൃത്തിയാക്കുക, അതല്ലെങ്കിൽ അവന്റെ വിരൽ അത് അതിലെ ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു പ്രയാസം അനുഭവിക്കാത്ത ആളുകളുണ്ട് എങ്കിൽ, ഭാര്യയോ മക്കളോ ഉണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ ഭർത്താവ് ഉണ്ട് എങ്കിൽ, അവർക്ക് തന്റെ വിരലിലെ ഭക്ഷണം കഴിക്കാൻ അവന് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഭക്ഷണം കഴിച്ചാൽ അവന് ചിലപ്പോൾ വളർത്തുമൃഗങ്ങൾ ഉണ്ടാകും, പൂച്ച ഉണ്ടാകും, അതല്ലെങ്കിൽ ആടുണ്ടാകും. അതൊക്കെ ചിലപ്പോൾ കയ്യിലുള്ളത് നക്കി തുടച്ച് തിന്നുന്ന ജീവികളാണ്, അവർക്ക് കൈ കൊടുക്കുക. എന്തായാലും ഭക്ഷണത്തിൽ ബാക്കിയുള്ളത് കയ്യിലെ ബാക്കിയുള്ള ഭക്ഷണം അത് വെറുതെ ആക്കി തുടച്ചു കളയുക എന്നത് ശരിയായ രീതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു ലാ ഹോ. സത്യം പറഞ്ഞാൽ ഒരു നല്ല വീഡിയോ കാണാമെന്നോർത്ത് ഇത് കണ്ട എന്റെ കിളി പാറി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ഏത് നാട്ടിലെ നിയമങ്ങളാണ് ഇയാൾ ഈ പറയുന്നത്? ഏത് കാലത്തെ നിയമങ്ങളാണ് ഇയാൾ ഈ പറയുന്നത്? മതം തലയ്ക്ക് പിടിച്ച് സമനില നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഞമ്മന്റെ മതത്തിൽ തുപ്പൽ മാത്രമല്ല നക്കൽ കൂടിയുണ്ട് എന്നർത്ഥം. ഇവിടെ സ്വന്തം കൈവിരലുകൾ പോലും വായിൽ വയ്ക്കാൻ അറപ്പുള്ളവരുണ്ട്. അവരോടാണ് ഈ പറയുന്നത് മറ്റുള്ളവരുടെ വായിൽ വിരലുകൾ വെച്ചു കൊടുക്കാൻ. ഇവിടെ നമ്മളിത് തുറന്നു പറയുമ്പോൾ സാമുദായിക സ്പർദ്ധ വളർത്തുന്നു, മതത്തിന്റെ പേരിൽ വർഗീയത വളർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കല്ലെറിയാൻ ഇക്കൂട്ടർ പരമാവധി ശ്രമിക്കും. അത് മാത്രമല്ല, അതിന് ഒത്താശ പാടാനും ഇതുപോലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നവർക്കെതിരെ കേസെടുക്കാനും ഇവിടെയുള്ള പോലീസും ഭരണകൂടവും മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. പക്ഷേ ഒരു നാട് ഒന്നാകെ നശിച്ചു പോകാതിരിക്കാൻ, മതഭ്രാന്തരുടെ കയ്യിൽ നമ്മുടെ ഭാരതം അകപ്പെടാതിരിക്കാൻ നമ്മളിത് തുറന്നു കാട്ടിയാലേ മതിയാവുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.